വടകര കോടതിയിൽ വീണ്ടും പിടിമുറുക്കി കൊറോണ. Celebrate the occasion that is you with Mind Diamond Festival. Now get the finest quality diamonds at unmatched prices only at Malabar Gold and Diamonds. കോടതി ജീവനക്കാർ, അഭിഭാഷകർ, ഗുമസ്തർ എന്നിവരിലും കോവിഡ് സ്ഥിരീകരിച്ചു. സബ് കോടതി ഒഴികെ മറ്റെല്ലാ കോടതികളിലും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ചികിത്സയിലോ ക്വാറന്റൈനിലോ ആണ്. മുൻസിഫ് കോടതിയിലും ലഹരി മരുന്ന് കേസുകളുള്ള സ്പെഷ്യൽ കോടതിയിലും ഒട്ടേറെ പേർക്ക് കോവിഡ് ബാധിച്ചു. എന്താണ് ഈ കോവിഡ് മൂലം ഇവിടെയുള്ള ഒരു അവസ്ഥ? കോവിഡ് മൂലമുള്ള യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോടതിയും യഥാർത്ഥത്തിൽ ഒരു നാലോ അഞ്ചോ കേസുകൾ മാത്രമാണ് കോടതിയിൽ ഇപ്പം വിളിക്കുന്നുള്ളൂ. ഇപ്പം വളരെ പഴയ കേസുകൾ മാത്രം ഇപ്പോൾ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓഫീസിൽ നിന്ന് തന്നെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് വേറെ ഡേറ്റിനേക്ക് വെക്കും. അതുകൊണ്ട് കക്ഷികൾക്കൊന്നും കോടതിയിൽ പോകാനുള്ള പ്രവേശനമില്ല. ആ ഒരു ബുദ്ധിമുട്ട് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്, അഭിഭാഷക വൃത്തിയിൽ തന്നെ. കാരണം കക്ഷികൾ കോടതിയിൽ വന്നാലും വിചാരണ നടത്തിയാലും മാത്രമാണ് അഭിഭാഷകർക്കും അഭിഭാഷക ക്ലർക്കുകൾക്കൊക്കെ വരുമാനം ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് കോവിഡിൻ്റെ പിന്നെ ആദ്യമൊക്കെ കോവിഡിൻ്റെ പ്രശ്നം വന്ന്, പിന്നീട് ലോക്ക്ഡൗൺ വന്ന്, വീണ്ടും തുറന്നതിന് ശേഷം നല്ല രീതിയിൽ വന്നായിരുന്നു. വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പേര് മാത്രം വടകര. ഇപ്പോഴും യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റ് കോടതി കുറേ ദിവസം ലീവായിരുന്നു, ഇപ്പോഴും രണ്ട് ദിവസം മുന്നേ തുറന്നിട്ടുണ്ട്. ഇപ്പോഴും NDPS കോടതി വർക്കിംഗ് ഇല്ല, ഫാമിലി കോടതി വർക്കിംഗ് ഇല്ല. ഫാമിലി കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളത്. അവിടെയുള്ള ജുഡീഷ്യൽ ഓഫീസർക്ക് പോലും കോവിഡ് വന്നെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ആ സിറ്റുവേഷനാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇല്ല, NDPS കോർട്ടിലും അതേ സിറ്റുവേഷനാണ്. കേസുകളൊന്നും നടക്കുന്നില്ല, അത് പേരിനിങ്ങനെ കോടതി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും. ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിലും, അതായത് NDPS കോടതിയിലും വടകര കുടുംബ കോടതിയിലും കോവിഡ് ബാധിതർ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് കോടതിയും പ്രവർത്തിക്കുന്നില്ല. ഓൺലൈനായിട്ട് പ്രവർത്തിക്കാനും പറ്റുന്നില്ല. സാധാരണഗതിയിൽ വടകര കുടുംബ കോടതിയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി വരുന്നത്. ആ തിങ്ങി വരുന്ന സാഹചര്യം കൊണ്ടായിരിക്കാം, അറിയില്ല, കോവിഡ് പലർക്കും ബാധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസുകളൊന്നും വിളിക്കുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ വടകരയിലെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപ സ്ഥിതിയാണ്. കാരണം വെച്ചാൽ കേസിലെ കക്ഷികൾ കോടതിയിൽ ഹാജരാവേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്, അഥവാ പ്രവർത്തിക്കുന്ന കോടതി തന്നെ ഓൺലൈനിലൂടെയാണ്. അത് നാലോ അഞ്ചോ കേസുകൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. 2019 വരെയാണ് വിളിക്കുന്നത്. 2020-2021 കേസുകൾ വിളിക്കേണ്ട എന്നുള്ള നിലയിലായതുകൊണ്ട് അഭിഭാഷകരുടെ സ്ഥിതി വളരെ അധികാര കക്ഷികളൊന്നും വരുന്നില്ല. ഈ ജുഡീഷ്യറി സമയത്ത്, സോറി, ഈ വടകര കോടതിയിൽ കോവിഡ് ബാധിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് വടകര അഭിഭാഷകരാണ്. കാരണം അവർക്ക് ജോലി ചെയ്യാൻ, പണ്ടത്തെ പോലെ കോടതി പ്രവർത്തിക്കാത്തതുകൊണ്ട് ജോലി ചെയ്യാനും കഴിയുന്നില്ല. ഈ കാരണങ്ങളാണ് നമുക്ക് നിങ്ങൾ മാധ്യമങ്ങളോട് പറയാനുള്ളത്. Celebrate the occasion that is you with Mind Diamond Festival. Now get the finest quality diamonds at unmatched prices only at Malabar Gold and Diamonds.